ഞാനാണേ വാൾക്കാരനാ. ദാ വരുന്നു. എന്റെ ചേട്ടാ ഈ നേരത്താണോ വരുന്നത്? ഞാൻ എന്നും ഈ നേരത്താണല്ലോ വരാറ്. ആണല്ലേ, എന്നാ നാളെ മുതലും ഈ നേരത്ത് തന്നെ വന്നാ മതിട്ടോ. വേഗം താ. പക്ഷെ മോനെ, നാളെ മുതൽ പാലിന് ₹100 കൂട്ടിത്തരാൻ അച്ഛനോട് പറയണം കേട്ടോ. മോൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. എന്റെ അച്ഛനോട് ആര് പറഞ്ഞാലും കേൾക്കും. അച്ഛന്റെ ചെവിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അയ്യോ അങ്ങനെയല്ല, ഇന്നലെ സാറ് ലേശം ചൂടായി, അതുകൊണ്ടാ. എടോ താൻ ഭാഗ്യവാനാടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ അച്ഛനോട് ഇതുപോലെ ഒരു കാര്യം പറഞ്ഞതാ. അച്ഛൻ ചൂടാവുക മാത്രമല്ല, എനിക്കിട്ട് 2 തല്ലും തന്നു. തനിക്കേതായാലും തല്ല് കിട്ടിയില്ലല്ലോ, ഭാഗ്യവാൻ. മോൻ എന്ത് കാര്യമാ പറഞ്ഞത്? എനിക്ക് തരുന്ന പോക്കറ്റ് മണി 5 രൂപയിൽ നിന്ന് 50 രൂപയാക്കി തരണമെന്നാ പറഞ്ഞത്. അത് ലേശം ഓടിപ്പോയി. ഇത് വെറും 1 രൂപയുടെ കാര്യമല്ലേ, മോനൊന്ന് പറ. ഇപ്പൊ പെട്ടെന്ന് പാലിന് വില കൂട്ടാൻ എന്താ? തന്റെ വീട്ടിലെ കിണർ വറ്റിയോ? കിണറും പാലും തമ്മിൽ? താൻ ഇത്രയും കാലം കിണറ്റിലെ വെള്ളമായിരുന്നല്ലോ പാലില് ചേർത്തോണ്ടിരുന്നത്. ഇപ്പൊ മിനർ വാട്ടറോ വല്ലതും ആണോ പാലിൽ ചേർക്കുന്നേ ഇങ്ങനെ പെട്ടെന്ന് വില കൂടാൻ? അയ്യോ മോനെ, ഞാൻ വെള്ളമൊന്നും ചേർക്കാറില്ല. മിൽമ കമ്പനി പോലും വില കൂട്ടിപ്പോ, ഞാൻ പാലിന് വില കൂട്ടിയില്ല. ചെറിയ രീതിയിലൊന്ന്. അതിന് ചേട്ടന്റെ പശു മിൽമയുടെ വകയല്ലല്ലോ, സ്വന്തം പശുവല്ലേ. ഞാൻ അച്ഛനായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഇവനോടൊക്കെ പറഞ്ഞ് എന്നെ വേണം തല്ലാൻ. അമ്മേതാ പാൽ ഇവിടെയുണ്ട്, വന്നെടുത്തോ. ഞാനിവിടെ പണിയില്ല, ഇങ്ങോട്ട് എടുത്തോണ്ട് വാടാ. അമ്മേ ഞാൻ കഴിക്കുക. എടാ നിന്നോട് ഞാൻ മര്യാദക്കാ പറയുന്നത്, കളിയൊന്നും നിർത്തി ആ പാൽപാത്രം ഇങ്ങോട്ട് കൊണ്ടുവാ. അമ്മ ഇങ്ങോട്ട് വാ, പാൽ ഇവിടെയുണ്ട്. എടാ നീ വലിയ കുട്ടിയായില്ലേ, വെറുതെ കളിച്ചിരിക്കേതാ, പാൽപാത്രം ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നാ അമ്മ എന്നെ ഇങ്ങ് തല്ലാൻ വരുമ്പോ ഈ പാൽപാത്രം ഇവിടുന്ന് എടുത്തോ.